എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് സമയം ഏകദേശം 6:30 ആയിട്ടാ. രാവിലെ 5 മണിയാകുമ്പോൾ എഴുന്നേൽക്കണം. മോൾക്ക് അയലനക്ക് ക്ലാസ്സിൻ്റെ സ്കൂളിൽ പോകണം. അപ്പോൾ അതുകൊണ്ട് അവളുടെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ കാര്യങ്ങളും സ്കൂളിൽ കൊണ്ടുപോകാനുള്ള അതൊക്കെ റെഡിയാക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേക്കും. അപ്പോൾ മോൾ ഇതാ സ്കൂളിൽ പോകാൻ നോക്കി പോവുകയാണ്. അപ്പോൾ അമ്മയ്ക്ക് 8:30 ക്ലാസ്സുണ്ട്, ഓൺലൈൻ ക്ലാസ്സുണ്ട്. പിന്നെ അവളെ വിളിച്ച് ഭക്ഷണമൊക്കെ കൊടുക്കണം. അപ്പോൾ ഇത് ഞാൻ അതിന് മുന്നേ ചോറിന് അരി ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ചോറൂടെ റെഡിയാകുന്നുണ്ട്. ഫോൺ എൻ്റെ ഫോണിലാണ് കേട്ടോ, വീഡിയോ എടുക്കുന്ന ഫോണിലാണ് അമ്മയെ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് അതിന് മുന്നുള്ള വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ ഇനിയിപ്പോൾ നേരെ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ബീഫാണുള്ളത്. പിന്നെ ബീഫ് വറുത്തരച്ച ബീഫാണ്, ബീഫ് കറിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ബീഫ് എടുത്തിട്ടുണ്ട്. എനിക്ക് നന്നായിട്ട് എന്നെ ഒന്ന് കഴുകിയെടുക്കണം. അപ്പോൾ ഇത് ഞാനിതിവിടെ കഴുകി എടുത്തിട്ടുണ്ട്. ഞാൻ ഇതിലോ ഇത് കുറച്ച് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് വലിയ പീസ് ഉണ്ടായിരുന്നു, അപ്പോൾ അതും കുറച്ചൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് നന്നായിട്ട് തന്നെ കഴുകി എടുത്തിട്ടുണ്ട്. നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ അതിന് മുന്നേ കുറച്ച് ഉള്ളിയൊക്കെ അരിയണം. അപ്പോൾ ഇത് ബീഫിലേക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളിയൊക്കെ അരിഞ്ഞിട്ടുമാണ് ഞാനിത് കുക്കറിൽ എല്ലാം ഒരുമിച്ചിട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നത്. ഉള്ളിയും തക്കാളിയും ബീഫൊക്കെ എല്ലാം ഒരുമിച്ചിട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്ക് അതിലൊന്നും അരിഞ്ഞെടുക്കാം. ഞാനിപ്പോൾ ഒരു അത്യാവശ്യം വലിയ സൈസുള്ള ഉള്ളി തന്നെയാണ്, ഇപ്പോൾ 2 എണ്ണമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിത് 4 പച്ചമുളക് എടുത്തിട്ട്, അതിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കട്ടെ, എരിവിനനുസരിച്ചിട്ട് എടുക്കുക പച്ചമുളകിൻ്റെ അളവൊക്കെ. ഞാനിവിടെ 4 എണ്ണം എടുത്തിട്ടുള്ളത്. ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ട് ഇതാ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ 2 തക്കാളി എടുത്തിട്ടുണ്ട്. വലുതൊന്നല്ല കേട്ടോ, മീഡിയം സൈസാണുള്ളത്. അപ്പോൾ ഇതും കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ കുക്കറിലോട്ട് ഇതാ ബീഫ് ഇട്ട് കൊടുക്കാം. അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളിയും തക്കാളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകൊക്കെ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി 1 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരിച്ചിരി മുളക് പൊടി, കുരുമുളക് പൊടി കുറച്ചിട്ട് കൊടുക്കുക, 1/2 ടീസ്പൂൺ. ബാക്കി നമ്മൾ തേങ്ങ വറുത്തരച്ചിട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് ആ സമയത്ത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ചെറുനാരങ്ങ ഉണ്ടെങ്കിൽ അതിൻ്റെ നീര് കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും ബീഫ്. അപ്പോൾ നമുക്ക് നന്നായിട്ട് തന്നെ കൈ കൊണ്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ബീഫ് ഇതാ ഇനി ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിടുക തോരൻ വെക്കുന്നത് അമരക്കാണ് കേട്ടോ, പയർ തോരൻ വെക്കുന്നത്. അപ്പോൾ ഇത് ഞാനിത് കുറച്ച് വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കണം തോരൻ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിലോട്ട് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കുറച്ച് സമയം വെക്കും കേട്ടോ. കുറച്ച് സമയം വെച്ചിട്ട് എന്നിട്ടാണ് ഞാനിത് കഴുകിയെടുക്കൽ. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ചോറ് ഒന്ന് വാർക്കാൻ, ചോറ് കെട്ടിയായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഇട്ടിട്ടുണ്ട്. ഇതിലോട്ട് 1/2 ടീസ്പൂൺ പെരിഞ്ച് ജീരകം ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിലോട്ട് ഞാൻ കുറച്ച് വെളുത്തുള്ളി ഉണ്ടല്ലോ, അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലൊക്കെ ചുവന്നുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 10 ചുവന്നുള്ളി ഇടാം, അങ്ങനെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് 4 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചുള്ള തേങ്ങയും അതിൻ്റെ അളവൊക്കെ കൂട്ടിയെടുക്കാം.
അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. കുട്ടികളൊക്കെ ഫുഡ് കഴിച്ചു. അപ്പോൾ നല്ല ചൂട് ചോറും അതിൻ്റെ കൂടെ ഇരിച്ചിട്ട് ബീഫിൻ്റെ കറിയും പിന്നെ അമരക്ക തോരനും മതിയല്ലോ അല്ലേ. ഉച്ചയൂണ് സംഭവം കിടുവാക്കാൻ വേണ്ടിയിട്ട് ഇത് രണ്ടും തന്നെ ധാരാളമാണ് ചോറുണ്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ സംഭവം നല്ല സൂപ്പറാണ്. നല്ല വറുത്തരച്ച ബീഫിൻ്റെ കറി നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ബീഫൊക്കെ നന്നായിട്ട് തന്നെ വന്നിട്ട് നമ്മളത് കൈകൊണ്ട് ഇതാകുമ്പോൾ തന്നെ ഉടഞ്ഞു വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.